Hi dear students, welcome back to Alex E Academy. Appo kazhinja lecture il nammal 2019 civil inde model question paper aanu solve cheyan start cheyathu. Appo model question paper inde part A il varuna 10 theorems nammal solve cheyathu. Ini namukku part B start cheyya. Okay, appo part B il aadyam module 1 innulla question aanu. ഓക്കെ അപ്പോൾ ഈ മൊഡ്യൂൾ നമ്പർ വണ്ണിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യന് 14 മാർക്കായിരിക്കും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി, നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാർ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ ഹാസ് 3 സെഗ്മെൻറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. ദ പാർട്ട് എ ബി ഹാസ് എ കോൺസ്റ്റൻറ്റ് ഡയമീറ്റർ ഓഫ് 25 mm. ദ പോർഷൻ ബി സി ഹാസ് എ ഡയമീറ്റർ ഓഫ് 25 mm അറ്റ് ബി ആൻഡ് ടേപ്പേഴ്സ് യൂണിഫോംലി ടു ദ ഡയമീറ്റർ ഡി, സ്മോൾ ലെറ്റർ ഡി, അറ്റ് സി. The portion CD has a constant diameter of small d. The bar was found to elongate by 0.539 mm under an axial tension of 20 kN. Find the value of small d. Take Young's modulus of elasticity equal to 200 GPa. Okay. So, നമുക്ക് ആദ്യം ഫിഗർ നോക്കാം. ഇപ്പോൾ ഫിഗറിൽ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റോഡാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എ ബി എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ഡയമീറ്റർ ആണ്, ഡയമീറ്റർ 25 mm, അതിൻ്റെ ലെങ്ത്ത് 400. ഇനി ബി മുതൽ സി എന്ന് വെച്ചാൽ യൂണിഫോംലി ടേപ്പറിംഗ് റെക്റ്റാങ്കുലർ സെക്ഷനാണ്. ഇവിടുത്തെ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി 25 mm, ഇവിടുത്തെ ഡയമീറ്റർ സ്മോൾ ഡിയും ആണ്. ഇനി സി ഡി എന്ന് പറഞ്ഞാൽ വീണ്ടും യൂണിഫോംലി കോൺസ്റ്റൻ്റ് ഡയമീറ്റർ ആണ്. ഈ ഇവിടുത്തെ ഡയമീറ്റർ ഡി ആണ്. ഇവിടുത്തെ ലെങ്ത്തും ഇവിടുത്തെ ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡി എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ടോട്ടൽ ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ടോട്ടൽ ഡിഫ്ലക്ഷൻ, അതായത് ഈ മാർ മൊത്തത്തിൽ ഇലോങ്ങേറ്റ് ചെയ്യുന്ന ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അതേപോലെ ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് 20 kN ആണ്. അപ്പോൾ 20 ആക്ട് ചെയ്യുന്നത് ഈ എൻഡിലും ഈ എൻഡിലും 20 kN ലോഡാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതാം. ആദ്യം എ ബി എന്ന് പറയുന്ന സെക്ഷൻ, എ ബി എന്ന് പറയുന്ന സെക്ഷനിൽ ഉള്ള ഡയാമീറ്റർ 25, ടോട്ടൽ ലെങ്ത്ത് ടോട്ടൽ ഇലോങ്ങേഷനാണ്. അത് ഇവിടെ ഇപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല എങ്കിലും ടോട്ടൽ ഇലോങ്ങേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 0.539 mm. ലോഡ് തന്നിട്ടുണ്ട് 20 kN, വിച്ച് ഈസ് ഈക്വൽ ടു 20 × 10³. ഇനി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ആ മൊത്തം മെറ്റീരിയലിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 200 GPa ആണ്. ഇതിനകത്ത് ജിഗ എന്ന് പറഞ്ഞാൽ 10⁻¹. പാസ്കൽ എന്ന് വെച്ചാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ന്യൂട്ടൺ പെർ mm² ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 10⁶. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 200 GPa ഇസ് ഈക്വൽ ടു 200 × 10³ ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. ഇനി തന്നേക്കുന്ന വേറെ ക്വാണ്ടിറ്റി, എ ബിയുടെ ലെങ്ത്ത് 400, ബി സിയുടെ ലെങ്ത്ത് 500, സി ഡിയുടെ ലെങ്ത്ത് 600. ഓക്കെ, അപ്പോൾ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ടോട്ടൽ ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ അറിയാം. ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് വെച്ചാൽ ഇലോങ്ങേഷൻ ഓഫ് ലെങ്ത്ത് എ ബി പ്ലസ് ഇലോങ്ങേഷൻ ഓഫ് ലെങ്ത്ത് ബി സി പ്ലസ് ഇലോങ്ങേഷൻ ഓഫ് ലെങ്ത്ത് സി ഡി അല്ലേ. ശരിയല്ലേ, ഇവിടുത്തെ ഇലോങ്ങേഷൻ പ്ലസ് ഇവിടുത്തെ ഇലോങ്ങേഷൻ പ്ലസ് ഇവിടുത്തെ ഇലോങ്ങേഷൻ, അതാണ് ടോട്ടൽ. ഇനി ആ ടോട്ടൽ ഇലോങ്ങേഷൻ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എ ബി എന്ന് പറയുന്ന സെക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. എന്താണ്, സർക്കിളാണ് അല്ലേ, ഡയമീറ്റർ 25 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി സർക്കിൾ ആ ക്രോസ് സെക്ഷൻ ആണെന്ന്. സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ പൈ ബൈ 4 d². ഇനി ഡിയുടെ അവിടെ ഞാൻ സഫിക്സ് എ ബി എന്ന് കൊടുത്തിട്ടുണ്ട്, എ ബി ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഏരിയ എന്ന് പറയുമ്പോൾ പൈ ബൈ 4 d², ഡി എന്ന് പറയുമ്പോൾ 25 ആണ്. സോൾവ് ചെയ്യുമ്പോൾ ഏരിയ ഓഫ് എ ബി ഇസ് ഈക്വൾ ടു 490.8738 mm². ഇനി അടുത്തത് ലെങ്ത് ഓഫ് എ ബി, എ ബി എന്ന് പറയുന്ന പോർഷൻ്റെ ലെങ്ത്ത്, ലെങ്ത് അല്ല ചേഞ്ച് ഇൻ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പോകും. എ ബി എന്ന് പറയുന്ന പോർഷൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത്ത്, അപ്പോൾ ഡെൽറ്റ എൽ ഓഫ് എ ബി ഇസ് ഈക്വൽ ടു, നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ അറിയാം, പി എൽ ബൈ എ ഇ. ഇവിടെ പി എൽ എന്ന് പറയുമ്പോൾ എൽ എ ബി ലെങ്ത് ഓഫ് എ ബി, ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ബി, ഇവിടെ ഏരിയ ഓഫ് ബി സി എന്നാണ് എഴുതിയിരിക്കുന്നത്. ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ഇത് ഏരിയ ഓഫ് എ ബി എന്ന് തന്നെയാണ്, ഏരിയ ഓഫ് എ ബി ഇൻറ്റു ഇ. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എൽ ഓഫ് എ ബി ചേഞ്ച് ഇൻ ലെങ്ത്ത് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു ലോഡ് 20 × 10³, ലെങ്ത്ത് 400, ഹോൾ ഡിവൈഡഡ് ബൈ ഏരിയ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ഏരിയ ഓഫ് എ ബി എത്രയാണ് കണ്ടുപിടിച്ചത്, 49870, അതായത് ഇൻറ്റു യങ്സ് മോഡുലസ്, 200 × 10³. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ എ ബി കിട്ടും. അതായത് ഈ ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇതറിയാം നമുക്ക്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാരാമീറ്ററും കണ്ടുപിടിച്ചു, ചേഞ്ച് ഇൻ ലെങ്ത്ത് ഓഫ് എ ബി എന്ന് പറയുന്ന സെക്ഷനും കണ്ടുപിടിച്ചു.
ഓക്കെ അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് പോർഷൻ എടുക്കാം. സെക്കൻഡ് പോർഷൻ എന്ന് വെച്ചാൽ ബി സി ആണ്, അതിൻ്റെ ഫിഗറാണ് ഈ തന്നിരിക്കുന്നത്. ഇതെന്ത് സെക്ഷനാണ്? ഒരു യൂണിഫോംലി ടേപ്പറിംഗ് റെക്ടാങ്കുലർ സെക്ഷൻ ആണല്ലേ. ഈ ബി എൻഡിലെ ഡയമീറ്റർ, സോറി ബി എൻഡിലെ സോറി ഡയമീറ്ററാണ്, സർക്കുലർ റോഡ് ആയതുകൊണ്ട് ഡയമീറ്ററാണ്. ബി എൻഡിലെ ഡയമീറ്റർ 25, സിയിലെ ഡയമീറ്റർ സ്മോൾ ഡി, ലെങ്ത് 500 ആണ്. ഇനി നമുക്കറിയാം ഒരു യൂണിഫോംലി ടേപ്പറിംഗ് സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ, ഡെൽറ്റ എൽ സഫിക്സ് ബി സി, ബി സി എന്ന് പറയുന്ന പോർഷൻ ആയതുകൊണ്ട് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 4 PL/πe × d1 d2. അതായത് ഇതാണ് ഇക്വേഷൻ, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 4 × PL/πe × d1 d2, where P is the load, L is the length, E എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ്, D1 എന്ന് വെച്ചാൽ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ, D2 സ്മോളസ്റ്റ് ഡയമീറ്റർ. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ 4 പി എന്ന് പറയുമ്പോൾ 20 × 10³, ലെങ്ത് ഓഫ് ബി സി എന്ന് പറഞ്ഞാൽ 500 ഹോൾ ഡിവൈഡഡ് ബൈ പൈ ഇ, പൈ ഇൻറ്റു ഇ എന്ന് പറയുമ്പോൾ 200 × 10³. ഇനി ഡി വൺ ഡി ടു, ഇതിനകത്ത് ഡി വൺ 25, മറ്റേത് അറിയത്തില്ല, സ്മോൾ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ എൽ ബി സി, ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ബി സി ഇസ് ഈക്വൽ ടു 2.54 ÷ സ്മോൾ ഡി എന്ന ഒരു ഇക്വേഷൻ കിട്ടും. അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് തേർഡ് സെക്ഷൻ എടുക്കാം. തേർഡ് സെക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ്, ഇതാണ് തേർഡ് സെക്ഷൻ. ഇതിൻ്റെ ഡയമീറ്റർ ഡി ആണെന്ന് അറിയാൻ പാടുള്ളൂ, പിന്നെ ലെങ്ത്തും അറിയാം, വേറെ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ നമുക്ക് തേർഡ് സെക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ സി ഡി, ഏരിയ ഓഫ് സെക്ഷൻ സി ഡി ഇസ് ഈക്വൽ ടു സർക്കിൾ ആയതുകൊണ്ട് π/4 × d². ഇനി π/4 അവിടുത്തെ ഡയമീറ്റർ എത്രയാണ്? സ്മോൾ ഡി. അപ്പോൾ സ്മോൾ ഡി സ്ക്വയർ എന്ന് എഴുതാം. ഇനി വീണ്ടും ഒരു റെക്റ്റാങ്കുലർ പോർഷൻ ആയതുകൊണ്ട് അവിടുത്തെ ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ, സാധാരണ ഇക്വേഷൻ, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു PL/AE. നോക്കിക്കേ, പി എല്ലിന് പകരം എൽ ഓഫ് സി ഡി ഡിവൈഡ് ബൈ എ സി ഡി ഇൻറ്റു ഇ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. പി എന്ന് പറയുമ്പോൾ 20 × 10³, ലെങ്ത് എന്ന് പറയുമ്പോൾ 600 ÷ എ ആണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. π/4 · d², ഇ എന്ന് പറയുമ്പോൾ 200 × 10³. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സി ഡി ഇസ് ഈക്വൽ ടു 76.394 ÷ d² എന്ന് കിട്ടും. ഇത് നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടല്ലേ, ഓവറോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് എ ബി പ്ലസ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ബി സി പ്ലസ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സി ഡി. ഇനി ഓവറോൾ ചേഞ്ച് ഇൻ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.539. ഇനി ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് എ ബി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു 0.0814. ഇനി ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ബി സിയെ നമ്മൾ ഒരു ഇക്വേഷനാക്കി വെച്ചിട്ടുണ്ട് 0.54 ÷ d. ഇനി ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സി ഡി എന്ന് പറഞ്ഞാൽ 76.394 ÷ d². നോക്കിക്കേ, ഇപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനിൽ ആകെ എന്ത് മാത്രമേ ഉള്ളൂ? ഡി മാത്രമേ അന്നോടുള്ളൂ. ഓക്കെ, അത് അടുത്ത സ്റ്റെപ്പിൽ ഈ വാല്യൂ എടുത്ത് ഇപ്പുറത്തേക്ക് ഇടുക. അപ്പോൾ മൈനസ് വരും, ബാക്കിയുള്ള വാല്യൂ അതുപോലെ തന്നെ വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി എടുത്താലും മതി. നിങ്ങൾ ഇഷ്ടം പോലെ സോൾവ് ചെയ്യാം. കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡി ഇസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. 15.99 എന്നാണ് കിട്ടുന്നത്. റൗണ്ട് ചെയ്യുമ്പോൾ ഡി ഇസ് ഈക്വൽ ടു 16 mm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. സിമ്പിൾ പ്രോബ്ലം ആണ്, പക്ഷെ കാണുമ്പോൾ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. ഇതിനകത്ത് ഫിഗർ ഏതായാലും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ്, ഇതിൻ്റെ ഡയമീറ്ററാണ് 25. ഇതൊരു യൂണിഫോംലി ടേപ്പറിംഗ് സർക്കുലർ റോഡാണ്. ഇവിടുത്തെ ഡയമീറ്റർ 25, ഇവിടുത്തെ ഡയമീറ്റർ ഡി യു ആണ്. അതേപോലെ ഇത് റെക്റ്റാങ്കിളാണ്, ഇവിടുത്തെ ഡയമീറ്റർ ഡി ആണ്. ഇനി ടോട്ടൽ ഇലോങ്ങേഷൻ തന്നേക്കുന്നതുകൊണ്ട് ടോട്ടൽ ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ ആയിരിക്കും ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഫാക്ടർ. ഇനി ഇത് ഒരേ വാല്യൂ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എടുക്കുക. ഓക്കെ, അടുത്ത നമുക്ക് മൊഡ്യൂൾ നമ്പർ 1 എന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എ സ്റ്റീൽ റോഡ് ഓഫ് 25 mm ഡയമീറ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹോളോ അലുമിനിയം സിലിണ്ടർ വിത്ത് ഇൻറ്റേർണൽ ഡയമീറ്റർ 30 mm ആൻഡ് എക്സ്റ്റേർണൽ ഡയമീറ്റർ 40 mm. ദ സ്റ്റീൽ റോഡ് ഈസ് 0.1 mm, ദ സ്റ്റീൽ റോഡ് പ്രൊജക്ട്സ് 0.1 mm ആസ് ഷോൺ ഇൻ ഫിഗർ. ദ ബാർ ക്യാരീസ് എ കംപ്രസീവ് ഫോഴ്സ് ഓഫ് 70 kN ത്രൂ എ റിജിഡ് ബെയറിംഗ് പ്ലേറ്റ്. ഫൈൻഡ് ദ സ്ട്രെസ് ഇൻ സ്റ്റീൽ ആൻഡ് അലൂമിനിയം
take Young's modulus of steel is equal to 200 gigapascal and Young's modulus of aluminum is equal to 150 gigapascal. Okay, ഇപ്പോ ഇതിന്റെ അത് ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ദാ ഇത് റിജിഡ്ലി ഫിക്സഡ് ആണ്. ഇതിന്റെ ഒത്ത നടുക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്. അതിന്റെ ഡയമീറ്റർ 25 ആണ്. ഇനി അതിന്റെ സൈഡിലായിട്ട് അലുമിനിയം പ്ലേറ്റ് രണ്ടെണ്ണം ഉണ്ട്. ഈ അലുമിനിയം പ്ലേറ്റിന്റെ ഹൈറ്റ് 300 ആണ്. ഇനി ഈ അലുമിനിയം രണ്ടെണ്ണം എന്നല്ല, ഇതൊരു ഹോളോ അലുമിനിയം ആണ്. അപ്പോൾ ഒരു ഹോളോ അലൂമിനിയത്തിൻ്റെ അകത്ത് നടുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചേക്കുന്ന ഫിഗറാണ്, അതിൻ്റെ ക്രോസ് സെക്ഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ ആക്ച്വൽ ഹൈറ്റ് ഇത്രേ ഉള്ളൂ, ഇവിടം വരെ ഉള്ളൂ, അത് 300 ആണ്. പക്ഷേ സ്റ്റീൽ എത്രയുണ്ട്? ഇവിടം വരെ ഉണ്ട്. സ്റ്റീൽ കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്. അതായത് സ്റ്റീലിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 300 പ്ലസ് ഈ ചെറിയ വാല്യൂ കൂടി വരും, 0.1 കൂടി വരും. ഇത് സ്റ്റീലിൻ്റെ ഹൈറ്റ്. അലൂമിനിയത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 300 ആണ്. ഇനി ഈ അലൂമിനിയത്തിൻ്റെ മോൾ, സോറി, സ്റ്റീലിൻ്റെ മോളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മോളിൽ ഒരു 70 kN ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഈ അലൂമിനിയത്തിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ 30 എക്സ്റ്റേണൽ ഡയമീറ്റർ 40 ആണ്. ഇത്രയാണ് കണ്ടുപിടിച്ചേക്കുന്നത്, സോറി, തന്നേക്കുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് സ്റ്റീലിലും അലൂമിനിയത്തിലുള്ള സ്ട്രെസ്സുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റാസ് ഒക്കെ ഒന്ന് എഴുതാം. DS എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ഓഫ് സ്റ്റീൽ 25, ലെങ്ത് ഓഫ് സ്റ്റീൽ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 300 പ്ലസ് 0.1 mm. ഇത് ഇത്രയും സ്റ്റീലിൻ്റെയാണ്. ഇനി അടുത്ത അലൂമിനിയത്തിൻ്റെത്, ഇൻറ്റേർണൽ ഡയമീറ്റർ 30, എക്സ്റ്റേണൽ ഡയമീറ്റർ 40, ലെങ്ത് ഓഫ് അലൂമിനിയം 300. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ π/4 × DS² π/4 × സ്റ്റീലിൻ്റെ ഡയമീറ്റർ 25 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൾ ടു 490.8738 mm² എന്ന് കിട്ടും. സിമിലർലി ഏരിയ ഓഫ് അലൂമിനിയം AL എന്നാണ് ഇട്ടേക്കുന്നത്. ഏരിയ ഓഫ് അലൂമിനിയം ഈക്വൽ ടു π/4 × ഹോളോ ആയതുകൊണ്ട് π/4 × Capital D² - d². ഇവിടെ തെറ്റ് വരുത്താൻ സാധ്യതയുള്ള സ്പീഡിൽ എഴുതുമ്പോൾ നിങ്ങൾ π/4 × d₁ - അല്ലെങ്കിൽ d₀ - di ദ ഹോൾ സ്ക്വയർ എന്നൊക്കെ ഇട്ട് വെക്കും, തെറ്റിപ്പോകരുത്. π/4 × Capital D² - d², അല്ലെങ്കിൽ ഔട്ടർ ഡയമീറ്റർ മൈനസ് ഇൻറ്റേർണൽ ഡയമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഈക്വൽ ടു π/4 × ഔട്ടർ ഡയമീറ്റർ 40² മൈനസ് ഇൻറ്റേർണൽ ഡയമീറ്റർ 30² സോൾവ് ചെയ്യുമ്പോൾ 549.778 mm² എന്ന് കിട്ടും. ഇനി ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നത് 70 kN ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 70 × 10³. ഇനി ഞാൻ ഫിഗറിലേക്ക് എടുക്കാം. ഈ ഒരു ക്വസ്റ്റിനെ നമുക്ക് രണ്ട് സെക്ഷനാക്കി ഡിവൈഡ് ചെയ്യാം, ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ. ഇനി ഫസ്റ്റ് സെക്ഷനിൽ നോക്കിക്കേ, ഈ ലോഡ് എന്തിനാണ് കൊടുത്തേക്കുന്നത്? സ്റ്റീലിലാണ് കൊടുത്തേക്കുന്നത് അല്ലേ, അലൂമിനിയത്തിൽ ടച്ച് ചെയ്തിട്ടില്ല. ഈ പ്ലേറ്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് 70 kN ലോഡും ഈ സ്റ്റീലിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ സ്റ്റീൽ കംപ്രസ് ചെയ്ത് ഇവിടെ എത്തണം അല്ലേ. അവിടെ എത്തിക്കഴിയുമ്പോഴേ ആ ലോഡ് അലൂമിനിയത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ കേസ് നമ്പർ 1, സ്റ്റീലിൽ മാത്രമാണ് ലോഡുള്ളത്. അപ്പോൾ സ്റ്റീലിൽ എത്ര നേരം ലോഡ് ഹാൻഡിൽ ചെയ്യും? ഈ 0.1 ഡിഫ്ലക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ സ്റ്റീൽ ലോഡ് ഹാൻഡിൽ ചെയ്യും, അലൂമിനിയത്തിന് മുട്ടാകും. ഇനി കേസ് 2 അല്ലെങ്കിൽ സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോഡ് ഡിഫ്ലക്ട് ചെയ്ത് ഈ പ്ലേറ്റ് അലൂമിനിയത്തിൽ മുട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ സ്റ്റീലിലും അലൂമിനിയത്തിലും ഒരേപോലത്തെ ഡീഫോർമേഷനാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് രണ്ട് കേസാക്കി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കൺസിഡറിങ് ദ ഇനീഷ്യൽ ചേഞ്ച് ഇൻ ലെങ്ത്, ആദ്യത്തെ ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് 0.1 ആയിട്ട് എടുക്കാം. അതെവിടെയാണ്? സ്റ്റീൽ റോഡിലാണുള്ളത്. ദ പ്ലേറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് അലൂമിനിയം സെക്ഷൻ. അപ്പോൾ Δl is equal to 0.1 എത്തുന്നത് വരെ സ്റ്റീലിൽ മാത്രമായിരിക്കും ലോഡ് അപ്ലൈഡ് ആകുന്നത്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അലൂമിനിയം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചേഞ്ചിൽ ലെങ്ത് 0.1 ആണെന്ന് അസ്യൂം ചെയ്യാം. ഈ 0.1 ഡിഫ്ലക്ഷൻ എന്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? സ്റ്റീലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? Δl is equal to PL/A. പി എന്ന് പറയുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്, നമുക്കവിടെ നിൽക്കട്ടെ. എൽ എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് സ്റ്റീൽ, എ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് സ്റ്റീൽ, ഇ എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. അറിയേണ്ടത് ഈ 70 kN എത്ര ലോഡാണ് ഈ ഒരു 0.1 ഡിഫ്ലക്ഷനിലേക്ക് വേണ്ടിയിട്ട് സ്റ്റീൽ എടുക്കുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് യങ്സ് മോഡുലസ് ഓഫ് അലൂമിനിയം തന്നേക്കുന്നത് 120 GPa ആണ്. അപ്പോൾ അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 120 GPa കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 10³. ഇനി 1 pascal ഇസ് ഈക്വൾ ടു 1 Nm² ആണ്. ഇനി 1 Nm² നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി
1/10⁶ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ജിഗയെ മാറ്റാൻ വേണ്ടി 10⁻⁹ പാസ്കലിനെ മാറ്റാൻ വേണ്ടി ഡിവൈഡ് ബൈ 10⁻⁶ സോൾവ് ചെയ്യുമ്പോൾ 120 × 10³ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ 200 GPa ആണ്. 200 × 10⁹ ഡിവൈഡഡ് ബൈ 10⁶ വിച്ച് ഈസ് ഈക്വൽ ടു 200 × 10³ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. എല്ലാവർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യം, ഈ 10⁶ എടുത്ത് മുകളിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കരുത്, മൊത്തം തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു പി എസ് എൽ എസ് ഡിവൈഡ് ബൈ എ എസ് ഇൻറ്റു ഇ എസ്. എല്ലാം സ്റ്റീലിൻ്റെ ടേംസിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, സ്റ്റീല് എത്ര ലോഡാണ് ഈ ഒരു ഫസ്റ്റ് കേസിന് വേണ്ടി എടുത്തത്, അതായത് 0.1 ഡിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി സ്റ്റീൽ എത്ര ലോഡ് എടുത്തു എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ നമുക്കറിയാം 0.1, പി എസ് അറിയത്തില്ല. എൽ എസ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ഇനീഷ്യൽ ലെങ്ത് ഓഫ് സ്റ്റീൽ 300.1 ആയിരുന്നു. ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് വെച്ചാൽ 490. യങ്സ് മോഡുലസ് ഇത്ര. അവിടെ നമുക്ക് പി എസ് കാൽക്കുലേറ്റ് ചെയ്യാം. പി എസ് കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലോഡ് ഹാൻഡിൽഡ് ബൈ സ്റ്റീൽ ഈസ് ഈക്വൽ ടു 32.714 kN എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ 70 kN ഉണ്ടായതിൽ ഫസ്റ്റ് കേസിൽ, ഫസ്റ്റ് കേസ് എന്ന് വെച്ചെന്നാണ് സ്റ്റീലിൽ 0.1 ഡിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി 32.714 kN ഈ ഒരു ടോട്ടൽ ലോഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ആ ഫുൾ സ്ട്രക്ചർ ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എല്ലാം 300 mm ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് സ്റ്റീലുണ്ട്, ഇതിൻ്റെ രണ്ട് സൈഡിൽ അലൂമിനിയം ഉണ്ട്. ഇത് സ്റ്റീലും ഇത് അലൂമിനിയം. ഇതിപ്പോൾ മൊത്തത്തിൽ 300 ഹൈറ്റേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഇവിടെ എത്ര പി ആണ് ആക്ട് ചെയ്യുന്നത് നോക്കാം. ഇനീഷ്യലി 70 ആയിരുന്നു, ആ 70-ൽ ഇത്രയും ലോഡ് പോയി, സോറി 32.7 ആണ് പോയത്, ബാക്കി എത്ര ലോഡ് ഉണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എടുക്കാം ക്യാപിറ്റൽ പി സി കൊണ്ട് P1 + P2 എന്ന് വെച്ചാൽ ഫസ്റ്റ് കേസിനുള്ള P1 മറ്റേത് സെക്കൻഡ് കേസിനുള്ള P1. അപ്പോൾ സെക്കൻഡ് കേസിനുള്ള പി, ഇനി ബാക്കി എത്ര പി ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് മൈനസ് പി എസ്. പി എസ് എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടുപിടിച്ച കേസ് നമ്പർ 1-ലെ പി. അപ്പോൾ ടോട്ടൽ 70, അതിൽ നിന്ന് 32 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി ഇത്ര. അതായത് സെക്കൻഡ് കേസിൽ, അതായത് സ്റ്റീലിലും രണ്ട് സൈഡിലുള്ള അലൂമിനിയവും ഇതിൻ്റെ മുകളിൽ ബേസ് പ്ലേറ്റ് ഇപ്പോൾ മുട്ടി മുട്ടിയായിരിക്കും നിൽക്കുന്നത്. കാരണം എന്താണ്, ഇതിൻ്റെ അകത്തുണ്ടായ 0.1 സാധനം ലോഡ് വെച്ച് ഡിഫ്ലക്ട് ചെയ്ത് പോയി. ബാക്കി ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ പി എന്ന് പറഞ്ഞാൽ P2 ആണ്. അതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്, 37.28. ഇനി ഈ 37.28 ലോഡാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. ആ ലോഡ് കൊണ്ട് സ്റ്റീലിലും അലൂമിനിയത്തിനും എന്തോരം സ്ട്രെസ് ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്കിപ്പോൾ കേസ് നമ്പർ 1-ൽ നമുക്ക് എത്രയാണ് ലോഡ് കിട്ടിയത്, സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന ലോഡ് P1 അല്ലെങ്കിൽ PS എന്ന് കൊടുക്കുക, സോറി PS, അത് നമുക്ക് 32.7 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്ട്രെസ് കണ്ടുപിടിക്കുമല്ലോ. σ is equal to load by area. അപ്പോൾ σS1 എന്നിട്ടേക്കുന്നത് കേസ് നമ്പർ 1-ലെ സ്ട്രെസ് ഇൻ സ്റ്റീൽ, അതാണ് S1. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് 32.7 kN മാറ്റാൻ വേണ്ടി 10³, ഏരിയ ഓഫ് സ്റ്റീൽ 490, സോൾവ് ചെയ്യുമ്പോൾ 66.64 N/mm² എന്ന് കിട്ടി. അതായത് ആ 0.1 ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റീലിന് ഇത്രയും സ്ട്രെസ്സാണ് ഹാൻഡിൽ ചെയ്തത്. ഇനി അടുത്ത കേസ് നമ്പർ 2. ഇപ്പോൾ കേസ് നമ്പർ 2-ൽ നമുക്ക് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ ഉണ്ടല്ലേ. ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് അലൂമിനിയം. കാരണം ഇനിയിപ്പോൾ ഇത് ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്, ശരിയല്ലേ. ഇത് സ്റ്റീല്, രണ്ട് സൈഡിൽ അലൂമിനിയം, ഇവിടെയാണ് ബേസ് പ്ലേറ്റ് ഇപ്പോൾ ഇരിക്കുന്നത്, ഇതിൻ്റെ മുകളിലാണ് ലോഡുള്ളത്. ഇപ്പോൾ ഇതിരിക്കുന്ന എത്ര ഹൈറ്റിലാണ്, 300 ഹൈറ്റിലാണ് ഉള്ളത്. ആ 0.1 ഉണ്ടായിരുന്നത് ഡിഫ്ലക്ട് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അലൂമിനിയത്തിനുണ്ടാകുന്ന അതേ ഡിഫ്ലക്ഷൻ തന്നെയായിരിക്കും സ്റ്റീലിലുണ്ടാകുന്നത്. ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് അലൂമിനിയം, അതാണ് എഴുതിയിരിക്കുന്നത്. ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ PL/AE എന്നാണ് എഴുതേണ്ടത് അല്ലേ. PL/AE എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അതിന് ഇവിടെ പി ആണ് ശരിക്കും വരേണ്ടത്. ഓക്കെ, ഇവിടെ എഴുതിയേക്കുന്നതിൽ ചെറിയൊരു കറക്ഷനുണ്ട്, നിങ്ങളത് ചെയ്യുമ്പോൾ ഒന്ന് തിരുത്തിയേക്കുക. നമുക്ക് ശരിക്കും Δ L = Δ L, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് അലൂമിനിയം ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം, σS2, അതായത് സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇൻറ്റു ലെങ്ത് ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ
Young's modulus of steel is equal to sigma a into L a divided by E a. ഇതിനകത്ത് ലെങ്ത്ത് ലെങ്ത്ത് ക്യാൻസൽ ചെയ്യാം, കാരണം രണ്ടും 300 തന്നെയാണ്. ബാക്കി പോട്ട് എന്ത് വരും? സിഗ്മ എസ് ടു ഇ എസ് ഡിവൈഡ് ബൈ അല്ല, സിഗ്മ എസ് ടു ഡിവൈഡ് ബൈ ഇ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ എ ഇൻറ്റു ഇ എ. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ എസ് ടുവും സിഗ്മ എയും തമ്മിലൊരു റിലേഷൻ കിട്ടും. അതവിടെ നിർത്തുക. പിന്നെ നമുക്കറിയാവുന്നൊരു ഇക്വേഷൻ, ഇപ്പോൾ നമുക്ക് ബാക്കി സെക്കൻഡ് കേസിലേക്ക് എത്ര ലോഡുണ്ട്? പി ടു ഇസ് ഈക്വൽ ടു ഇത്രയും ലോഡാണ് ഇനി ഹാൻഡിൽ ബാലൻസ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് എടുത്തിട്ടില്ല. ആ ഒരു ഇക്വേഷൻ എങ്ങനെ വരും? ബാലൻസ് ലോഡ് പി ടു, പി എസ് അല്ല, പി ടു ഇസ് ഈക്വൽ ടു പി എസ് പ്ലസ് പി എ. പി എസ് എന്ന് വെച്ചാൽ എന്താണ്? ലോഡ് ഓൺ സ്റ്റീൽ പ്ലസ് ലോഡ് ഓൺ. അപ്പോൾ ബാലൻസ് ഉള്ളത് പി ടു ആണ്, 37.something ഈസ് ഈക്വൽ ടു. അത് തന്നെയായിരിക്കും എന്ത്? സ്റ്റീലിലും അലൂമിനിയത്തിലും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവിടെ പി ടു ഇസ് ഈക്വൽ ടു എന്നുള്ള ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഇതാ ഈ രീതിയിൽ ഒരു ടേം കിട്ടും. പി ടു ഇസ് ഈക്വൽ ടു ഈ രീതിയിൽ കിട്ടും. പി ടുവിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പി ടു ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ എ ടേംസ് കിട്ടും. ഈ സിഗ്മ എ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ പി എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ എസ് ടു ഇൻറ്റു എ എസ്, പി എനെ നമുക്ക് സിഗ്മ എ ഇൻറ്റു എ എ എന്ന് എഴുതാം. ഇനി ഓൾറെഡി സിഗ്മ എസ് ടുവിന് ഇവിടെ റിലേഷൻ ചെയ്തിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിഗ്മ എ അല്ല ഏരിയ ഓഫ് അലൂമിനിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിഗ്മ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് സിഗ്മ എയിൽ കിട്ടും. പി എസ് അല്ല, പി ടു ഇസ് ഈക്വൽ ടു സിഗ്മ എയുടെ ടേംസിൽ കിട്ടും. ഇനി പി ടുവിൻ്റെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിഗ്മ എ കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ എ കിട്ടിക്കഴിഞ്ഞാൽ ഇതാ ഈ ഇക്വേഷനിൽ കൊടുക്കണം. ഈ ഇക്വേഷനിൽ കൊടുത്താൽ സിഗ്മ എസ് ടു കിട്ടും. ഇനി നമുക്ക് ടോട്ടൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ, ഓൾറെഡി കേസ് നമ്പർ വണ്ണിൽ സിഗ്മ എസ് വണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ കിട്ടിയത് സിഗ്മ എസ് ടു ആണ്. അപ്പോൾ ഈ വാല്യൂ നേരത്തെ വാല്യൂ തമ്മിൽ ആഡ് ചെയ്താൽ ടോട്ടൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് മെത്തേഡ്. ഇവിടെ ഈ ഒരു സ്റ്റെപ്പിന് ചെറിയൊരു തെറ്റുണ്ട്, അതാണ് ഞാൻ തിരുത്തി പറഞ്ഞത്. അപ്പോൾ ബാക്കി പ്രൊസീജിയറും ഇക്വേഷൻസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക, ആൻസർ ഏകദേശം ഇത് തന്നെയായിരിക്കും കിട്ടുന്നത്, ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് ഇൻ അലൂമിനിയം ഇതാണ്, ടോട്ടൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇതാണ്, സിഗ്മ എസ് വൺ പ്ലസ് സിഗ്മ എസ് ടു. ഇതിൻ്റെ അത് സിഗ്മ എസ് വൺ എന്ന് പറഞ്ഞാൽ ആ 0.1 mm ഡിഫ്ലക്ഷന് വേണ്ടി നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതും, സിഗ്മ എസ് ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് ലാസ്റ്റ് ഡിഫ്ലക്ഷന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊഡ്യൂൾ 1 ലെ രണ്ട് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ.